സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് അട്ടപ്പാടിയിൽ ആൾക്കൂട്ട വിചാരണയ്ക്കിടെ കൊല്ലപ്പെട്ട മധുവിന്റെ കുടുംബം ഹൈക്കോടതിയിലേക്ക്. മധുവിനായി കോടതിയിൽ ഹാജരാകാൻ ആരുമില്ലാത്തത് നിരാശയുണ്ടാക്കുന്നു. പ്രോസിക്യൂട്ടർ ഹാജരാകാത്തത് എന്തുകൊണ്ടെന്നറിയില്ല. പ്രോസിക്യൂട്ടറെ ഫോണിൽ വിളിച്ച് കിട്ടിയില്ലെന്നും മധുവിന്റെ കുടുംബം പറയുന്നു. ഞങ്ങളുടെ ജ്യേഷ്ഠൻ മധു കൊല്ലപ്പെട്ടിട്ട് 4 വർഷമായി. ഇന്ന് ഇതുവരെയും ഞങ്ങളുടെ പ്രോസിക്യൂഷൻ അവിടെ ഹാജരാകാത്തത് കൊണ്ട് വളരെ ബുദ്ധിമുട്ട്. എന്ന് വിളിച്ചാലും പറയും ഇങ്ങനെ അവർ ഹാജരായിട്ടില്ല എന്നുള്ള വിവരം മാത്രം ഞങ്ങൾ കേട്ടിരുന്നുള്ളൂ. പിന്നീട് അപ്പം ഞങ്ങൾ ആലോചിച്ചു എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ ഹാജരാകാത്തതെന്നൊക്കെ അന്വേഷിക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ അതേക്കുറിച്ച് അന്വേഷിച്ചപ്പോൾ എന്തോ ഫോൺ എടുക്കുന്നില്ല എന്നോ അങ്ങനെയൊക്കെ ഒരു അറിയിപ്പൊക്കെ കിട്ടിയായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങനെ പോകുന്നതും കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ ഈ കേസ് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല, നമുക്കിത് എന്തായാലും CBI അന്വേഷണത്തിലേക്ക് തന്നെ കൈമാറാം എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങളിപ്പം എല്ലാവരും ഹൈക്കോടതിയിൽ പോയി അതൊക്കെ ശരിയാക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പേപ്പേഴ്സൊന്നും ഇപ്പോൾ കറക്റ്റ് ആയിട്ടില്ല, ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ശരിയായതിന് ശേഷം ഞങ്ങൾ അത് അവിടെ ഹാജരാക്കും. ഇപ്പോൾ CBI അന്വേഷണത്തിൽ തന്നെ വേണമെന്നാണ് ഞങ്ങൾ എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ നാട്ടുകാരുടെയും എല്ലാവരുടെയും ആവശ്യം. പ്രസാദ് ഉടുമ്പശ്ശേരി വിവരങ്ങൾ നൽകുന്നു. പ്രസാദ്, 4 വർഷമായിട്ടും വിചാരണ ആരംഭിക്കാത്ത ഒരു കേസ് പ്രോസിക്യൂട്ടർ അടക്കം ഹാജരാകുന്നില്ല. കോടതി പോലും ഈ വിഷയത്തിൽ നിരവധിയായ സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. ഏറ്റവും ഒടുവിൽ CBI ആശ്രയിക്കാൻ ഒരുങ്ങുകയാണോ കുടുംബം? രഞ്ജിത്ത്, ഇന്നലെ ഈ കേസ് പരിഗണിച്ചിരുന്ന വിചാരണ കോടതി മണ്ണാർക്കാട് SST കോടതിയിൽ കേസ് പരിഗണിക്കുന്ന സമയത്ത് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഹാജരായിരുന്നില്ല. കോടതി തന്നെ എവിടെ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന ചോദ്യം ചോദിച്ചു. ഇതോടുകൂടിയാണ് കേസ് പിന്നീട് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. വിചാരണ ഇത്രയും വൈകുന്ന ഒരു സാഹചര്യത്തിൽ വിചാരണ വൈകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ഇപ്പോൾ മധുവിന്റെ കുടുംബം. അതോടൊപ്പം തന്നെ ഇതിൽ തുടരന്വേഷണം വേണമെന്നൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് ഇപ്പോൾ മധുവിന്റെ സഹോദരി സരസ് വ്യക്തമാക്കിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ആക്ഷൻ കൗൺസിലും ഇക്കാര്യം ആവശ്യപ്പെടുന്നുണ്ട്. അവരും മധുവിന്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് ഈ കാര്യത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കാനാണ് ഒരുങ്ങുന്നത്. പ്രസാദ് ഉടുമ്പശ്ശേരിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.